നല്ല മൂവിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. യൂത്തിന് ഭയങ്കര ഇഷ്ടപ്പെടും. ആ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല ഫാസ്റ്റ് ആണ്, നല്ല കോമഡി ഉണ്ട്, എല്ലാം ഫ്രഷാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ, നല്ല എഡിറ്റിങ്. എല്ലാവരും നന്നായിട്ടുണ്ട്. അർജുൻ മാത്രമല്ല, എല്ലാവരും എല്ലാവരും കുളിച്ചിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഫാമിലി ഉണ്ടായില്ലേ. കൂടുതൽ ഏറ്റെടുക്കുന്നത് യൂത്ത് ആയിരിക്കും, പക്ഷെ ഫാമിലി ടച്ച് ആണ്. നല്ല മൂവി, സന്തോഷം. അടിപൊളി. എന്റെ പടത്തെ പറ്റി ഞാൻ എങ്ങനെ പറയാം, ബാക്കി ആൾക്കാരും രസമുണ്ട്. നമ്മുടെ ആൾക്കാർ തന്നെയല്ലേ എല്ലാവരും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല രസമുണ്ടായി, ഹാപ്പിയാണ്. പടം ഗംഭീര, അടിപൊളി ഹിറ്റാണ് എന്തായാലും. പിന്നെന്താ പറയാ, അർജുൻ്റെ ഒക്കെ സമയമല്ല ഈ കൊല്ലം അർജുൻ കൊണ്ടുപോയെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഗിരീഷിന്റെ തണ്ണീർ പത്തം പോലെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയൊരു എന്റർടൈൻമെന്റ് ആണ്. എന്തായാലും തിയേറ്ററിൽ പടം കാണാം. ഓക്കെ, ഫീൽ ഗുഡ് മൂവിയാണ്, നല്ല രസമുള്ള മൂവിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. തണ്ണീർമത്തൻ പോലെ തന്നെ അടുത്തൊരു ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ച ആൾക്കാരാ. അജിത് മേനോൻ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ, നല്ല പടമാണ്. ആണ് ആണ് ആണ്, വർക്കൗട്ടായി തോന്നുന്നു. ഇനി വേറെ തിയേറ്ററിൽ പോണം. റിവ്യൂസ് ഒക്കെ വന്നോടങ്ങണുള്ളൂ. എനിക്ക് കുറെ കോൾ വന്ന് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ നല്ല ഇതാണെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് കേറി, പിന്നെ കോളൊന്നും എടുത്തിട്ടില്ല. അങ്ങോട്ട് നോക്കണം. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത്. പൊതുവെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ബാക്കി റെസ്പോൺസ് ഒക്കെ വരുന്നേ ഉള്ളൂ. പറഞ്ഞ പോലെ കുറെ കോള് വന്നിരുന്നു, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നന്നായി വരുന്നതിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ അഭിപ്രായം ഇപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ടത് കൊണ്ട് എനിക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഫുൾ ഔട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ എന്തായാലും എൻജോയ് ചെയ്തു പേഴ്സണലി. എന്തായാലും ഈ വർഷം ഒരു അടിപൊളിയായിട്ട് തുടങ്ങാവുന്ന ഒരു സിനിമയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. നല്ല പടായിരുന്നു, നല്ല രസം. എല്ലാവരുടെ കൂടെ ഇരുന്ന് ക്രൂ ഒക്കെ ഇരുന്ന് കാണാൻ നല്ല രസമായിരുന്നു. ആദ്യത്തെ പടമായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ ഒരു കുരുത്തരി സന്തോഷം. ഹലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആഗ്രഹിച്ച് വന്ന പടമാണിപ്പം, നമ്മൾ ഒരു വർഷത്തോളം ആഗ്രഹിച്ച് നിന്ന പടമാണിപ്പം നമ്മൾ ലാസ്റ്റ് കണ്ടു. അപ്പം അതിൻ്റെ എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. അതേപോലെ തന്നെ എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ. എന്തായാലും എല്ലാവരും നിങ്ങൾ തീർച്ചയായിട്ടും ആ തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. ഞാനങ്ങനെ പ്രതീക്ഷിക്കാറില്ല, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കാറില്ല ഒന്നും. പക്ഷേ കുറേ സാധനങ്ങൾ നമ്മൾക്ക് അങ്ങനെ സിമ്പിളായിട്ട് പോയ സാധനങ്ങൾ ബാക്കി എല്ലാവരുടെയും റെസ്പോൺസും വർക്കൗട്ട് ആയെന്ന് തോന്നുന്നുണ്ടായിരുന്നു. സോ അത് ഭയങ്കര അയ്യോ, ശരിക്കും കുറേ വെയിറ്റ് ചെയ്തിരുന്ന് ഇപ്പൊ തിയേറ്ററിൽ നിന്ന് കാണുമ്പോ ഇതിപ്പോ ഈ വർഷം ആദ്യമായിട്ട് കാണുന്ന ഞങ്ങളുടെ പടം സൂപ്പർ ശരണ്യ, ഒരുപാട് സന്തോഷം. കണ്ടിട്ടും ഒരുപാട് ചിരിച്ചു, ഒരുപാട് ഇഷ്ടമായി. സൂപ്പറാണ്, എല്ലാരും സൂപ്പറാണ്. ശരണ്യ മാത്രമല്ല, എല്ലാരും അടിപൊളിയാണ്. നല്ല ഭയങ്കര ഹാപ്പിയാണ്. നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാരും. ഞങ്ങൾ നാലുപേരും ഒരുമിച്ചായിരുന്നു. അപ്പം റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നമ്മള് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പടം കാണാൻ. അപ്പൊ എവിടെ ഇരുന്ന് ഞങ്ങൾ തൊട്ടേ പറയായിരുന്നു, നാളത്തേങ്ങാണ് മൂവി, നാളെയാണ് മൂവി. അപ്പം കാണാൻ പറ്റി, ഒരുപാട് സന്തോഷം. സ്വന്തം ഫേസ് ബിഗ് സ്ക്രീനിൽ വലുതായിട്ട് കാണുമ്പോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഒരുപാട് നമ്മള് പോർട്രേ ചെയ്ത കാര്യങ്ങള്, കുറെ ഫണ്ണി കാര്യങ്ങളെല്ലാം അതേപോലെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉണ്ട്, ഉണ്ട്.
കൂട്ടുകാരി കുറച്ച് ചൂളിപ്പോയി ലാസ്റ്റ്, എന്നാലും കുഴപ്പമില്ല, അത് എനിക്ക് ശരണ്യോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ആ അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ആഗ്രഹിച്ച്, ഒരു വർഷത്തോളം ആഗ്രഹിച്ച്, ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ ആ ഒരു കഷ്ടപ്പാടൊന്നും അങ്ങനെ ഇതാക്കാതെ നമ്മൾ ആ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീല് തന്നെ ആയിരുന്നു ഒരു വർഷത്തോളം ഞങ്ങൾ. അപ്പോൾ ആ ഒരു കൂട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് നമ്മുടെ പടമായിട്ട് തന്നെ സ്ക്രീനിൽ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത ഫീലാണ് സത്യം പറഞ്ഞാൽ. ഒരു പേടിയും ഒരു ടെൻഷനും, പക്ഷെ എന്നാൽ ഭയങ്കര സന്തോഷമൊക്കെ ഉള്ളൊരു ഫീൽ. അപ്പം അത് തിയേറ്ററിൽ എല്ലാവർക്കും നമ്മളുടെ ഓരോ കോമഡി പരിപാടികളൊക്കെ ആണെങ്കിലും അവർക്ക് വർക്കായി എന്നുള്ള സാധനങ്ങൾക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. പിന്നെ തീർച്ചയായിട്ടും സെറ്റ്, നമ്മൾ ഓരോ പടം ഇങ്ങനെ ഓരോ സീൻസൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ സെറ്റിൽ എങ്ങനെയായിരുന്നു, ആ സെറ്റ് എങ്ങനെയായിരുന്നു, അതായത് ഓരോ സീൻ എടുക്കുമ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിനെ അത് പറയുന്നത് ഇതിടെ നമ്മൾ ഇതിങ്ങനെയല്ലേ എടുത്തതെന്നൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ടും. കാരണം സീനിൽ കാണുന്നതിനേക്കാളും നമ്മൾ ആ സമയത്തുണ്ടായിരുന്ന കുറേ ഫണ്ണി കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ അതൊക്കെ അലച്ച് നമ്മൾ തന്നെ ചിരിക്കും. ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊക്കെ കോമഡി ആണെന്ന് പറയാം, പക്ഷെ നമ്മൾ തന്നെ നാല് പേര് ഇരുന്ന് ചിരിക്കുകയായിരുന്നു ഓരോ കോമഡി അല്ലാത്ത സീൻസിൽ. കുറേ മെമ്മറീസ് ഉണ്ടാകുന്നുണ്ടല്ലോ, കുറേ മെമ്മറീസ്. അപ്പം അതെല്ലാം പ്രേക്ഷകരുടെ മുന്നിലേക്ക് അത് ലാസ്റ്റ് എത്തി, അതിൻ്റെ വലിയൊരു സന്തോഷമാണ്. ഇല്ല, ഞാൻ എനിക്ക് എക്സൈറ്റ്മെന്റ് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കായോണ്ട് സ്വന്തം മുഖം ബിഗ് സ്ക്രീനിൽ നമ്മളെല്ലാവരുടെ സിനിമ പോയി കാണുന്ന പോലെ ഇപ്പൊ എന്റെ തന്നെ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ആദ്യം ഇങ്ങനെ ബ്ലിങ് അടിച്ചിരിക്കുവായിരുന്നു. ഇപ്പോഴും ആ ഒരു ത്രില്ലും ഒട്ടും മാറിയിട്ടില്ല. ഗിരീഷേട്ട് വലിയൊരു താങ്ക് യു. ഞാൻ പറഞ്ഞു നല്ല നല്ല സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഫാമിലി ഉണ്ട് എൻ്റെ, അപ്പം അവരുടെ എല്ലാവരുടെ കൂടെ ഫസ്റ്റ് സിനിമ ബിഗ് സ്ക്രീനിൽ കാണുന്ന പോലെ വലിയൊരു കാര്യമാണ്. ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തൊരു സിനിമയാണ്. അപ്പം അതേപോലെ ഞങ്ങളുടെ ഒരു കെമിസ്ട്രിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് കണ്ടു, അതും വലിയൊരു സന്തോഷം. അല്ല ഫോൺ നോക്കാൻ പറ്റും. അല്ല അല്ല പറഞ്ഞു. അല്ല ഫോൺ ഞങ്ങൾ നോക്കിയിട്ടില്ല, സിനിമയിലായിരുന്നു. ഫോട്ടോ പോലും എടുത്തില്ല അതുകൊണ്ട്, കാരണം സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല. പടം കണ്ടു കഴിയുമ്പം എല്ലാരും പറയും ഉറപ്പാണ്, 100% ഉറപ്പാണ്, ശരണ്യ മാത്രമല്ല എല്ലാരും സൂപ്പറാണ് ഈ പടത്തിൽ. എല്ലാവരും പടം പോയി കാണാം, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. പടത്തിന്റെ റിവ്യൂ പറയാം. ഭയങ്കര ഹാപ്പിയാണ് ബ്രോ, കാരണം തണ്ണീർമത്തത്തിന് ശേഷം ഇവരെ ഗ്രൂപ്പിൽ എനിക്കൊരു പടത്തിൽ ചാൻസ് കിട്ടുകയും ആ ഒരു പടം ഇപ്പോൾ റിലീസായും ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് ആൾക്കാർ കണ്ടിട്ട് നല്ല രീതിക്ക് തന്നെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര അടിപൊളിയാണ്. ഈ തിയേറ്ററിൽ നിന്ന് കയറി നമ്മൾ പടം കണ്ട് കഴിയുമ്പോൾ എനർജിയാണ് നമ്മൾ പിന്നെ അടുത്ത പടത്തിലും അഭിനയിക്കാനും ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആ അളിയനും അളിയൻ സീനാണ് അളിയാ. അത് ഇപ്പോഴും ഞാൻ അളിയാന്ന് വിളിക്കണ, അപ്പോഴും അളിയാന്ന് വിളിക്കണം. ഭയങ്കര രസമായിരുന്നു, നമുക്ക് ഷൂട്ടിംഗ് എന്നുള്ള സാധനം ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഇപ്പോഴും നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിപ്സ്. എല്ലാരും പടം പോയി കാണാം. ഇതേപോലെ തന്നെ ഇനിയും കുറെ പടങ്ങൾ ഇറങ്ങാനുണ്ട്. എല്ലാ പടങ്ങളും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എല്ലാ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യാം, എന്നാലും എല്ലാവർക്കും അതിൻ്റെ ഒരു ഊർജ്ജവും എനർജിയും കിട്ടുള്ളൂ പോയി അടുത്ത പടം ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ പ്രാർത്ഥനയിൽ കൂട്ടുക, നല്ല നല്ല പടങ്ങൾ വരാനായിട്ട് നമ്മളെ സഹായിക്കുക. നമ്മൾ എന്തായാലും നല്ല പടത്തിൽ ഇനിയും ഒരു ഭാഗമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, താങ്ക് യു. അജിത് മേനോൻ എന്താ പറയാ, ആൾക്കാർക്ക് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതായത് ഒരു വിഗ്ഗും താടി ഒപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപാടാണ്. ഏതെങ്കിലും ബാല ടീമിനെ കോണ്ടാക്ട് ചെയ്യണം വിചാരിക്കുന്നു. അല്ല, ഞാൻ ഈ കോവിഡിന്റെ ഇത് വന്നപ്പോ താടിയും മുടിയും കുറേ നാളിങ്ങനെ വളർത്തി നിന്നിട്ട് എനിക്ക് തന്നെ പ്രാന്തായിട്ട് കഴിഞ്ഞ അപ്പൊ തന്നെ പോയിട്ട് മുടി മുട്ടയടിച്ച് താടിയും കളഞ്ഞു. അപ്പൊ പിന്നെ ഈ ക്യാരക്ടർ എങ്ങനെ വരുന്നു, ഭയങ്കര ഇതുണ്ടായിരുന്നു സാധനം, ഒരു സ്പൂഫ് ടൈപ്പ് സാധനമാണ്. അപ്പൊ ആൾക്കാർക്ക് ഇത് കുറച്ച് ഓവറായോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതില്ലാന്ന് തോന്നുന്നു കുറച്ച്. എന്നിരുന്നാലും ആൾക്കാർക്ക് അതെ, അല്ല ഈ അർജുൻ റെഡ്ഡി പരിപാടിയും കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് എങ്ങനെയാണ് അതും ഇതും ഒക്കെ ആയിട്ട് എങ്ങനെ കളക്ട് ആവുന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഓക്കെ ആണെന്ന് തോന്നുന്നു. എല്ലാവരും കണ്ടു നോക്കൂ.
അടിപൊളിയാണ്, കുഴപ്പമില്ല. അല്ല ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ത്രൂഔട്ട് പരിപാടി കിട്ടുന്നത്. അതിപ്പോൾ എല്ലാവരും ചിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അത് എല്ലാവരും ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും പോയി പടം കാണണം. ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും വേണം. എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ പടം കണ്ടിട്ട്. അതെ 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 അതെ, തണ്ണിമത്തലൊരു സീനിലുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇതിൽ നല്ലൊരു വേഷം കിട്ടി. ഗിരീഷിനോട് ഞങ്ങളെല്ലാവരുടെയും അതെ 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 അതെ, എല്ലാവരും പോയിട്ട് രണ്ടു പടം കാണാം. എനിക്ക് തോന്നുന്നു അജഗജാന്തരത്തിന് ശേഷം വീണ്ടും ഒരു ഹിറ്റ് എന്ന് പറയുന്ന പോലെ ഇന്ന് അജഗജാന്തരം 25-ാമത്തെ ദിവസമാണ്. അതിൽ വിനീത് വിശ്വം ഉണ്ട്, ഇതിൽ സൂപ്പർ ചരണയിലും വിനീത് വിശ്വം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. 2022 നന്നാവും എന്ന് വിചാരിക്കുന്നു. ശരണ്യ സൂപ്പറാണ്, എല്ലാരും സൂപ്പറാണ്. സോ ഹാപ്പി. നല്ല അതെ അതെ, ഒരു ഫാമിലി ഒക്കെ ആയിട്ട് കാണാം, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റുക. നല്ല സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു, ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ നല്ല ഫിലിം. മോളെ ആദ്യമായിട്ട് ഇങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ആ ടീമിനെ എല്ലാവരും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫീൽഡിൽ കണ്ടപ്പോൾ വളരെ സന്തോഷം. പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എങ്കിലും അങ്ങനെയൊന്നും അല്ല തോന്നിയേ, നന്നായിട്ട് ചെയ്തു. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഹോസ്റ്റലിൽ നമ്മൾ വിടുന്ന പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ളൊരു നല്ല മെസ്സേജ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പിള്ളേർ അനുഭവിക്കുന്ന ടെൻഷനൊക്കെ കാരണവന്മാർ മനസ്സിലാക്കാൻ ഉള്ളൊരു മെസ്സേജും കൂടി ആയിരുന്നു. സൂപ്പർ ശരണ്യ, സൂപ്പറായി വരട്ടെ. നന്നായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല മൂവിയാണ്. നന്നായിട്ടുണ്ട്.